ഉള്ളത് അങ്ങനെയല്ല. ഈ കുട്ടി ഇന്നതുപോലെയുള്ളതാണ്, ആ കുട്ടിക്ക് ഇന്നതിന് യോഗ്യത ഉണ്ടാവും, നിങ്ങൾ അതുകൊണ്ട് ഇന്നതുപോലെ ചെയ്യാൻ. ഇപ്പൊ ഇത് തന്നെ വേദന പഠിച്ചു കല്യാണം അത് അത് പ്രസവിച്ച പോലെ എന്നെ ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് പഴയ ജാതിയായിരിക്കും ഞാൻ പറഞ്ഞാല് പറഞ്ഞെന്നറിയാം. അപ്പൊ ഇവന്റെ ഈ അതിയ ആഗ്രഹം പോണെങ്കില് പോവാണെങ്കിൽ ഇത് വന്ന കൊച്ചിനെ കുറിച്ച് ചെറുപ്പത്തിൽ അതിനോട് ആശ്രമത്തിൽ വന്നതെന്നൊപ്പം പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള കുട്ടികൾ അതിനോട് കൂടരുത്, ഏഴ് കലയുള്ളതാണ്. ത്തിന് എന്റെ സഹോദരൻ കൂടെ നടന്നായിരുന്നു, അങ്ങനെ പറഞ്ഞു കൊടുത്ത ഞാൻ പറഞ്ഞ ആരോട് പറയാം. എന്നിട്ട് ഇപ്പൊ അവര് ഈ ഞാനുമായിട്ട് അടുപ്പിക്കാതെ തുടങ്ങിപ്പിക്കും. കൊച്ചിനെ ഒരുമായിട്ട് പഠിക്കാനൊരു മനപ്പോ സമ്മതിച്ചത് അതാണ് എന്റെ സാർ. അവർ 10 കൊല്ലം ടീനേജിലൊക്കെ വളരെ പ്രത്യേകതയുള്ള നല്ല കുട്ടിയായിരുന്നു. ഞാൻ അതിനൊക്കെ ബാങ്ക് കിട്ടിയിരുന്നു, വളരെ ശ്രമിച്ചാ ഞാൻ. ഇതെന്നെ കണ്ട തീർത്തും എന്റെ അടുത്ത് തോന്നിയിരിക്കും. പിന്നെ പഴയ സ്വഭാവം എന്താ പറ്റി അത് അങ്ങനെയുള്ള കുട്ടി ഇവരെ വലിയ പോയി പിന്നെ ഇവര് ഗുരുപൂജയൊക്കെ നടത്തിയതാ. ഇതൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ചെയ്തു കൊടുക്കോ, ഞാൻ പറഞ്ഞു നിങ്ങളെ ചെയ്ത് കൊടുക്ക. അതിനുശേഷം എനിക്ക് കുട്ടിയാത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് ഇവരോട് സംസാരിക്കുന്നത്. ഇന്നലെ ആരോട് സംസാരിച്ചില്ല, അത് ആരോടാണ്? ആ ബീജേന്ദ്രകുമാറിന്റെ മകളും അതായത് ഇതെന്തിന് പറയുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. വീരേന്ദ്രകുമാറിന്റെ മാവോട് ഞാനിത് പറയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടായിരിക്കും പറയുന്നത്? അവർക്ക് ക്ഷീണം ഉണ്ടായിരുന്നു വേണ്ട, ആ അഭിമാന ബോധത്തെ ഉണ്ടാകുകയാണ് വേണ്ടത്. വീരേന്ദ്രകുമാറിന്റെ ഗുരുവയിലേക്ക് ഒരു അരമുക്കാൽ മണിക്കൂർ ആലോചിച്ച് എങ്ങനെ ഉണ്ടായത് അവതരിപ്പിക്കണം. ആദ്യം ഗുരുവിനെ ചെയ്ത് കൊടുത്ത് അതിന് ഈ പരമ്പരയെ നിൽക്കത്തില്ല എന്ന് ഗുരു പറഞ്ഞു. ഞാനിത് എങ്ങനെ എന്നോട് പറയും? അതെ, അത് നിൽക്കില്ല എന്നുള്ളത് അറിയാം. ആദ്യത്തെ ഗുരുവിനെ പറഞ്ഞു. ഇതെന്തിനാണ് ഇതിങ്ങനെ പറയുന്നത്? നമ്മൾ ഗുരുപൂജ ചെയ്യുമ്പോ ഒരു കാര്യം നമ്മൾ മനസ്സറിയണം. ചെറുപ്പം വന്നില്ല പരീക്ഷ തുടങ്ങി. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഒരു പിതൃവിനെ തടഞ്ഞു നിർത്തണം, അല്ലാതെ
കുഞ്ഞുങ്ങൾക്ക് ചില ദോഷം ചെയ്തു അത് ചെയ്തതിന് ശേഷം ഞാൻ ഞാനെ വിളിച്ചത് സംസാരിച്ചതിന് ശേഷം മാറ്റം പോലെ കാണുമ്പോ എന്നെ വന്ന് കാണാൻ താമസം കുറെ നേരം നിന്നാണ് കണ്ടത് മനഃപൂർവ്വം ഞാൻ വിളിക്കുക എന്താന്നറിയോ പിന്നെ അപ്പൊ ഓടിക്കളെ എന്തെയ്യുന്നില്ല ഇവര് ഈ നാട്ടിലുള്ള അവര് എത്രയും വിളിച്ച് സംസാരിച്ചിട്ട് പിന്നെ വിളിക്കും നല്ലവരെ പറഞ്ഞ അയച്ചത് അതെന്താണ് നമുക്ക് നമ്മുടെ മക്കളെ പറ്റി മാനിക്കാൻ വകയുണ്ടോ ഇല്ലെന്നാണ് ഞാൻ ഈ ചോദിച്ചത് അതെ അതെ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് മനസ്സില്ല ഞാൻ പറഞ്ഞ ഇതുപോലല്ല പിന്നെ ഇതുകൊണ്ട് ഇന്നലെയും വളരെ പേരോട് ഇന്നലെ സംസാരിച്ച് ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി അതാണ് എന്റെ തൊണ്ടയ്ക്കാൻ നല്ലതുപോലെ ഇരിക്കുന്നത് നമ്മളൊരു കല്യാണം എന്ന് പറയുന്നത് തികച്ചും ഒരു സത്യസന്ധമായ കർമ്മമാണ് ഇത് ഈ ആണിനെയും പെണ്ണിനെയും മനസ്സിലാക്കി കൊടുത്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചില്ല അവരുടെ കയ്യിൽ നിന്നാണ് നല്ല സന്ധാനം വരുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഗൃഹസാധ്യതമേ ആയിട്ട് വീട്ടിലായതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത് സന്യസിക്കാനുള്ള ഏതോ ഒരു സ്വതന്ത്ര വേലയാണെന്നാണ് അല്ല കാര്യമില്ലാതെ എടുക്കാറില്ല അല്ല ചിലപ്പോ അങ്ങനെ ചിത്തിമാർക്ക് പലതല്ലേ ഇത് ഇത് നമ്മുടെ കാര്യം പറയാം അല്ലാതെ അവര് പാലെടുത്ത് കളയെ കുടിക്കരുത് ഞങ്ങൾക്ക് ഇത് കേൾക്കാനൊന്നുമില്ല അതായത് നമ്മുടെ ത്രിമൂർത്തി സമ്പ്രദായത്തിൽ വന്നതല്ലേ ഇത് ശാസ്ത്രങ്ങളും അതിനെ തുടർന്നുണ്ടായ ആരണ്യങ്ങളും ഉപനിഷത്തും ഒക്കെ ഈ ദേവി ദേവന്മാരുടെ കീഴിലാക്കി അപ്പോഴും നമ്മൾ ആരെ പറ്റി അത് പിന്നെ നമുക്ക് നല്ല ദേവനെ തൊടാൻ പാടില്ല പിന്നെ എന്ത് ചെയ്യും പിന്നെ ടീം പേയ് ഇവർക്ക് ദൈവം അല്ലേ അപ്പൊ അങ്ങനെയുള്ള പൂജ നടത്തിയ ആളുകളാണ് നമ്മുടെ ആളുകൾ മനസ്സിലായി അപ്പൊ ഈ വീട്ടിലൊരു പെണ്ണ് ജനിക്കുകയാണെങ്കിൽ അവൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കൂടി അവൾക്കൊരു നല്ല ഒരു ജീവിതം സ്വസ്ഥമായിട്ട് തരും അല്ലെങ്കിൽ അവളെ കെട്ടുന്ന ആളിനും ബെട്ടുന്നുണ്ടോ എന്തെങ്കിലും ഒന്നുണ്ടോ ഇത് ഗൃഹസാസ്ത്രം നല്ലതുപോലെ അറിഞ്ഞിരുന്നില്ലെങ്കിൽ
വളരെ വെല്ലപ്പാണ്. ഇതാരും പറഞ്ഞിരുന്നവരില്ല. ഈ നമുക്ക് എന്തുമാത്രം ധനം വേണമെങ്കിലും മരിച്ചു കൂട്ടമായിരുന്നു. എന്താണ് നിങ്ങളെ പറ്റിക്കാൻ എന്റെ കയ്യിൽ നല്ലൊരു സാധനം ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലേ? അല്ല, ഇനി ഞാനൊരു ചെറുപ്പക്കാരനെ എന്നെ കളിപ്പിക്കാനൊക്കില്ലെന്ന് പറയാം. അല്ല, അങ്ങനെ വാശിയുണ്ടെങ്കിലേ നമ്മളത് പറ്റുള്ളൂ. അതാണ് കളിപ്പിക്കാൻ ഒക്കാത്തതാണ് ആ കണ്ട് കയറിപ്പോയത്. മനസ്സിലായി? മറ്റവരെ മറ്റവരുടെ അടുത്ത് നിൽക്കേ ഉള്ളൂ, അവിടെ നിന്ന് അങ്ങോട്ട് കയറാനൊക്കെ. അതാണ് ശിഷ്യനാണ് ഗുരുവിനെ അറിയുന്നത് എന്ന് പറഞ്ഞു. ഗുരു അല്ല പറയുന്നത്. പറഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലായിട്ട് നമ്മുടെ ഫലം വെച്ചെങ്കിലും അത് കിട്ടത്തക്ക ഒരു രീതി നമ്മളാണ് പെണ്ണ് ചെറുതും വലുതുമായിട്ട് അതിന്റെ പരമ്പരാഗതമായ ഒരാദ്യത കർമ്മം നമുക്കുണ്ടാക്കിയത് ഇവനോട് നിങ്ങൾ നീക്കടാ നിന്നൊന്ന് കാണട്ടെ നിന്റെ പുറമെ നിന്നവിടെ ഇല്ല അന്ന് പുറകിയിരിക്കുന്നു അന്റെ പറഞ്ഞില്ലെന്ന് എണ്ണീക്കണം. അതിനോട് ഞാൻ പറഞ്ഞത് നീക്ക ഗുരുവിന് ചെയ്തിട്ട് നീക്കൊന്നും പോകണ്ട, വീട്ടിൽ നിന്ന് ചൈലോട്ട് നോക്കിയാണ് ഇവന്റെ ആ പൂച്ച പതിരിയാണമായിരുന്നു. ശരിയെന്ന് നാളെ ഇങ്ങനെ എടുക്കേണ്ടി വരുമെന്നല്ല ആശയമൊക്കെ ഈ വണ്ണത്തിലാണ് പറയുന്നത്. നിന്നെ ഇങ്ങനെ പലപ്പോഴും ചതയ്ക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഇതേ ശരിയാവും. പിന്നെ പോയിട്ട് വടകിന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വയ്യാതെ അവിടെ ഒരുപാട് മാലങ്ങൾ ഒരുപാട് എന്തൊക്കെയാണ് നീ വെച്ചു നിങ്ങൾ ഇതൊന്നും കാണത്തില്ല. അതാണ് ചോദിക്കും. ഇപ്പൊ ഗവർണറുടെ പദവിയിലാണ് പിന്നെ ഗുരു പറഞ്ഞ ശരിയാ ഗവർണറുടെ പദവി പണ്ട് നമുക്ക് കോർപ്പറേഷൻ ഡയറക്ടർ മാനേജർ തന്നെയാണ് സുപ്രീം കോടതി അപ്ലിക്കേഷൻ അതേകൊണ്ട് കൊറേ സെക്രട്ടറി കയറുന്ന ക്ലാസ് മുതൽ എന്തെങ്കിലും അങ്ങനെ ഇത് ഈ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അവന് ഇവിടെ നിന്നാൽ മതിയായിരുന്നു, നല്ല അവിടുത്തെ എത്തുമായിരുന്നു. ഞാൻ ചോദിച്ചു ഇപ്പൊ വന്ന് ചെയ്യുന്നില്ല എന്ന്. അവിടെ ആ മരം കിടന്നിട്ട് പിന്നെ ഈ നാട്ടിൽ വിട്ട് പിടിച്ച് തള്ളിയെ പോവുക. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞു ഇവനൊരു കാര്യത്തിൽ ഒന്ന് കരഞ്ഞ ഒറ്റ ശബ്ദം ആയി വല്ല ഈ വല്ല പോയി വല്ല ഓ
അതോടെ അസുഖം അവനല്ല അവന്റെ ലണ്ടൻ ചേട്ടൻ മനുഷ്യരാണ്. ഇവൻ പഠിക്കുന്നു, ഇവർ രണ്ടുപേരും പഠിക്കുന്നു. ഇവിടെ വന്ന് ഇവിടെയൊക്കെ പോയി പഠിക്കാൻ പറഞ്ഞു വെച്ച് ഇവന് ക്ലാസ് ഇട്ടപ്പോഴേ ചേട്ടന് ഇവനെ ഉപദേശിച്ചു ഇവിടെ നിന്ന് എനിക്ക് പഠിക്കുന്നു എന്തൊക്കെയാണ് വിഷമം സകല വിഷമം അവനെയെന്ന് പറഞ്ഞു. എന്ത് സ്ഥലയിൽ വേണം നിങ്ങൾ ഞാൻ ചോദിച്ചോളൂ, ഞാൻ ചോദിക്കാനും അറിയാനും പോയില്ല. ഞാൻ ചെന്ന ഇവരുടെ കരച്ചിൽ കേട്ടപ്പോ മനസ്സിലായി ഇത് തന്നൊരു വിഷയമാണ്. കരയുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഈ കഥത്തിന്റെ കച്ചിലെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാരും കൂടെ നിന്ന് താങ്ങി എടുത്തു ഈ സമാഗമത്തിന് എന്താണെന്നറിയാ, ആളുകളിൽ ഇരുന്ന് ഉറങ്ങി എവിടെ ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇത് പറയുന്ന എന്താണ്, എന്റെ ഗുരുപ്പൂരെ കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് അവരോട് എല്ലാരും, നിങ്ങൾ ഇങ്ങനെ പോയാണ് നമ്മുടെ ആളുകൾക്ക് അതിന്റെ വലിപ്പമാക്കിയില്ല. അവർക്ക് പെട്ടെന്ന് പണം വേണം, പ്രതാപം വേണം. അങ്ങനെ ഓരോ ആഗ്രഹങ്ങളുടെ പുറകെ അങ്ങനെ ചൂട് അതേ സമയത്ത് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ജനിച്ചവനില്ല, ഇവിടെ ഈ തങ്ങുകുഞ്ഞ് എന്തുണ്ടായിരുന്നു ആദ്യത്തെ കാലം? എന്റെ അച്ഛനെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതെ, വിധിവിഹിതമായ കർമ്മം നമുക്ക് എവിടെ ഇരുന്നാലും വരും. പക്ഷെ അതിന് അടിയിൽ നമ്മൾ ചെയ്യേണ്ട വേല ചെയ്തോ, അല്ലെങ്കിൽ കെട്ടിടം പൊങ്ങി വരുമ്പോ ഇനി അടി പതർക്കോ വീട്. ഇതാണ് രണ്ട് പിള്ളേരുടെ കാര്യം. കൊല്ലത്ത് പെട്രോൾ പമ്പ് തീരും. ഇതുപോലെ അനവധി വീടുകൾ ഇങ്ങനെ ഞാൻ ഇതെന്തിനു നിങ്ങളോട് പറയുന്നു എന്ന് വെച്ചാൽ, നിങ്ങളത് മനസ്സിലാക്കിയെടുത്തില്ലെങ്കിൽ
ഇത് മറ്റൊരു സന്യാസിക്ക് കൊണ്ടൊന്നും തരാൻ കഴിയില്ല. അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സന്യാസി വന്ന ആ പേരും പറഞ്ഞ് കുറച്ച് ജീവിച്ച് ഇപ്പൊ എന്താണ് കട്ടമ്പിസ്വാമിയുടെയും ശ്രീശങ്കരന്റെയും നരേന്ദ്രന്റെയും കാര്യം കേരളത്തിലാണ് മൂന്നുപേരും ജനിച്ചത് അല്ലെ? ഈ കാര്യം പറഞ്ഞ് ജീവിക്കുന്ന ആളുകളെ ഉള്ളു, അല്ലാതെ ഇതെന്താണെന്ന് നോക്കിയ ആളുകളുണ്ട്. നമ്മുടെ വാക്യത നമ്മൾ ഇത്ര മൂക്ക അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഇതുകൊണ്ടാണ് ഈ ചട്ടമ്പിസ്വാമി ഈ താങ്കളുടെ വീട്ടിൽ കയറി കിറങ്ങിപ്പോന്ന് പന്നിച്ചേച്ചു തന്നത്. പിന്നെ അത് കഴിയെ നരേന്ദ്രസ്വാമി ഈ സമുദായത്തിൽ ഞാൻ ജനിച്ചു പോയല്ലോപ്പ എന്ന് പറയിപ്പിച്ചിട്ടില്ല. സ്വാമിയുടെ വന്ന ഇവർ ഇത്ര ഇങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചു. സ്വാമി എന്താണെന്ന് അറിയണം. സ്വാമിയുടെ അടുത്ത ശിഷ്യന്മാർ പോലും സ്വാമിക്ക് സിദ്ധിയുണ്ടെന്നല്ലേ നൽകിയിട്ടുണ്ട്. അവസാനത്തെ ആചാര്യന്മാര് കവർവാദം പിടിച്ചാലും ഒരു സ്ത്രീയെ ഗുരുവിനത്തിന് ഭക്ഷണവും പോയി എന്ന് പറയാൻ പോയില്ല. ഗുരുവിന്റെ ഇപ്പോഴും ഉണ്ടല്ലേ എന്ന് പറഞ്ഞവരാ ആദ്യം പോയി എന്ന് പറഞ്ഞത്. അപ്പൊ കാണിച്ചതൊക്കെ സിദ്ധിയാണെന്നാണ് അതെ. അത് ഇങ്ങനെ ആളുകളുടെ അപ്പൊ നമ്മളുടെ വെളിവുകേടാണ് ഈ പറയുന്നത്. നമ്മളുടെ ദേവനും ദേവിയും സകലതും നമുക്ക് കൊണ്ടുവന്ന് തരും, സകല പ്രപഞ്ചങ്ങളും അവരുടെ കയ്യിലിരിക്കുകയാണ് എന്ന് ധരിപ്പിച്ച ഒരു ജീവിതം നമ്മുടെ മുൻഗാമികൾ കൊണ്ടുവന്ന് കാണും. ഇതാണ് അത് മനസ്സിലായാണ് ഇയാളോട് ഇത്രയും പേര് ഇന്നപ്പം ഞാൻ ചോദിച്ചാളാണ്, അല്ലാതെ പറയാനല്ല. എന്താണ് ആ കാണുന്നത്? ഇത് ഇത് ഇവിടെ അവിടെ കണ്ടിട്ടുണ്ടോ? ഈ വന്ന ഉടത്തി ചെന്നു ഭയറുന്നുണ്ട്. ഇത് അമൃതയുണ്ട്, ഇന്ന് അവരെയുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ ഇതെങ്ങനെ എടുക്കേണ്ടവരാണ്. അത് എല്ലാ തരത്തിലും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുത്തല്ലാതെ ഇതിനെ നിങ്ങൾ ഗുരുപൂജ ചെയ്ത് കേൾപ്പിക്കുക. ഗുരുപൂജ ചെയ്യുന്നെന്ന് പറയുന്ന ഗുരുവെ പൂജിക്കുക എന്നുള്ള അർത്ഥം ഒന്നുണ്ട്, അത് ശരിയല്ല. നിങ്ങൾ ഗുരുവെ വിശ്വസിച്ചാൽ ഈ ഗുരുവെ വിശ്വസിച്ചാൽ നിങ്ങളുടെ പൂർവന്മാരും ആരാധിച്ച ഋഷി സന്യാസി ഞാനി കഷ്ടൻ കർമ്മി യോഗി ദേവൻ ഇത്രയും ദേവി ഇത്രയെണ്ണം നിങ്ങളുടെ മുമ്പിൽ വരണം, അല്ലെങ്കിൽ അവൻ ഗുരുവല്ല. എന്ത് മനസ്സിലായ നമുക്കതെന്ത് മനസ്സിലായി കുറെ ദിവസം ഒന്നും കഴിയ അതായത് നമ്മുടെ പൂർവ്വ ആർജിതമായ നമ്മുടെ പൂർവ്വന്മാര് ഏതെങ്കിലും ഒരു പിതു നല്ലതില്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ നല്ല വെള്ളം കിട്ടുന്നത് ജീവിക്കാം. അഥവാ ജനിച്ചത് എന്തെങ്കിലും പദവിയിൽ വന്നെങ്കിൽ അതിനെ രോഗിയാക്കിയെ വരെ എന്തെങ്കിലും ആക്കി നശിപ്പിക്കും. അതാണ് ഇവന്റെ അമ്മ. ഇതിന്റെ മറ്റൊരു വശമാണ് പുളിമൂട്ട. ഇതെന്താണ് ഞാൻ പറഞ്ഞത്? ഈ പെണ്ണിനെ
ജനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളെ വിളിച്ച അപ്പോഴവിടെ എത്തി പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞ് ഈ പെൺ ഇന്നതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ഇന്നതുപോലെ ചെയ്യണം, നിങ്ങൾക്ക് വളർത്താൻ കഴിയില്ല, നിങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും കഴിയില്ല, ആരെങ്കിലും പറയുമല്ലോ അവർക്ക് വേറെ മക്കളും പറയുന്നുള്ളൂ. അത് കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഗതി വന്നു. പക്ഷെ വന്നെങ്കിലും ഒരു നല്ല ഒരു കലയില കുട്ടിക്ക് പോകാൻ കഴിഞ്ഞില്ല. കലയെന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിന് കർമ്മം, ആ കർമ്മകല മോശമാണ്. നമ്മളിപ്പൊ നിയന്ത്രിക്കുന്ന ഇവിടെ പോലീസും പെട്രോളല്ലേ, അപ്പൊ നമുക്ക് അവരുടെ കലയല്ലേ നല്ലത്. നീതി ശക്തി തന്നെ ഇതേപോലെ വികസനം കൊടുക്കേണ്ടത്, നീതി ശക്തിയല്ല ഈ ഞാൻ പറഞ്ഞല്ല മുൻപ് ഒരു കഥ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, അതിനാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ഒരു നല്ല അമ്മ ഒരു നല്ല അച്ഛൻ അത് അവരുടെ ജനനം കൊണ്ട് തന്നെ ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ഒരു കർമ്മ അവരും. അപ്പൊ അങ്ങനെ ഒരു കുട്ടി നമുക്ക് ജനിച്ചാൽ ഈ കുട്ടി നല്ലതോ ചീത്ത കെട്ടതോ എന്നാണെന്ന് മനസ്സിലാക്കി ഈ കുട്ടിക്ക് വേണ്ടി ചെയ്യേണ്ട അത്രയാണ് ചെയ്തിട്ട് പിന്നെ അവരുടെ കൂടെ നിൽക്കരുതോ മാറാം പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പറയും, നാം സമ്പാദിച്ചു കൊടുക്കുമ്പോൾ കൊടുത്തോ, പക്ഷെ നമ്മൾ അവരോട് വാങ്ങിച്ചു കഴിയും. ഇത് ഗ്രഹസ്ഥായത്വമേടെ ധർമ്മത്തിൽ പെട്ടതായി ഇത് നമുക്ക് മനസ്സിലാകാനും ഞാൻ ചെയ്തിട്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇന്ന് ചെറുക്കം വന്നിട്ടുണ്ട്, അവൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടായാൽ നമ്മുടെ കുട്ടികൾക്ക് അത് വിനയപ്പെട്ടെടുക്കാനുള്ള ഒരു കർമ്മം നമ്മൾ കാണിച്ചു. ഇത് നിയർ മണി അല്ല രണ്ടി ഈ പറഞ്ഞ എന്താണെന്ന് നീ കേട്ടോ, എന്താണെന്ന് പറഞ്ഞു. അതായത് മെഴുകിന്റെ പുറത്ത് വെള്ളമൊഴിച്ചാൽ വരാതോ എന്ത് ഇത്രേ പറയുന്നുള്ളത്, പറഞ്ഞൊക്കെ നീ കേട്ടോ. ഇങ്ങനെ ഞാൻ ഒന്ന് കണ്ടെന്നാണ് വേറെ ഒന്ന് ചെയ്തിരിക്കുന്നതെന്ന് നീ മനസ്സിലായി. അത് നീ തയ്യാറല്ലെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ ഞാൻ അത് അനുഭവിച്ചറിയാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. അതായത് നിങ്ങളെ ഇത്ര ചെറിയ കുട്ടിയില് കൊണ്ടുവന്ന് വളർത്തിയിട്ട് നീ മുഖേന നിന്റെ നീ നിൽക്കുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ വളർച്ച നിലനിൽക്കും എന്റെ കർമ്മഗതി എന്താക്കി എടുക്കേണ്ട ആളാണ് എന്നറിയേണ്ട കർമ്മമാണ് അങ്ങനെ. പക്ഷെ നീ അതെന്ത് ചെയ്തിരിക്കണം ചിന്തിച്ചോ. ഇത് നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു അബദ്ധങ്ങളൊക്കെ ചെയ്ത് ഇനി നീ ചെയ്യാതിരിക്കൂ. എപ്പോഴാണ് പറഞ്ഞത്? ആ പറഞ്ഞ ഇനി നീ ചെയ്യരുതെന്ന്. എന്താ അതിന്റെ വാക്കാണ് നിന്റെ ചേട്ടൻ നമ്മുടെ കട്ടപ്പനെ കിടന്നു മുറിച്ചു കളഞ്ഞത്. ഇവന് ഒരു ഗുണമുണ്ടായി ഇവന്റെ ചേട്ടൻ, ഇവന് ഗവൺമെന്റ് പോയ അവന് ഈ ആസാമിലെ പാലാണെങ്കിൽ ലയിക്കൂ. അങ്ങനെ എന്തോ അവിടെ നിന്ന് വെച്ചാലേ ലയിക്കും, മറ്റേ എത്ര വൈകുകയായിരുന്നു ചോദിക്കും. അവനോട് ചോദിച്ച് വൈകുവേദന എങ്ങനെ ഇരുന്നു
ഒരു സ്ഥലത്ത് ഒരു മാസത്തിൽ കൂടുതൽ ഒന്നും ഒരു സ്ഥലത്ത് ആഹാരം കൊടുത്തിട്ടില്ല. ഇങ്ങനെ മാറി മാറി കഴിച്ച് രണ്ടു വർഷം പരീക്ഷ എഴുതാറായപ്പോഴും ഒരു വൈദ്യവേദന പോലെ കൊണ്ട് പോകുന്നു കൊണ്ട് വന്നിട്ട് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോ അന്നേരം വീട്ടിൽ ജീവിത രീതി വെച്ചുകൊണ്ട് പിന്നെ വേറെ ഒന്നും ആഗ്രഹിച്ചില്ല. നേരെ എന്നെ ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ പോയി അപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യും. ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഡോക്ടർ നമുക്ക് ഒന്നുമില്ല, അത് കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല. ഇത് നാൽപ്പത്തി പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല. ഇത് ചെറിയ ഈ ആഹാരം മാറ്റി മാറ്റി കഴിച്ചതുകൊണ്ട് ഘട്ടം മാറി കിട്ടിയാണോ? അതെ, സ്വിച്ച് മാറ്റി പവർ തോന്നി തുറന്ന് അപ്പം ചൂടാൻ ഇവനെ ഒന്നുമില്ല, ആഹാരം ഇന്ന് കഴിക്കുന്ന പോലെ കഴിക്കരുത്, ആശ്രമത്തിൽ കഴിച്ചാൽ മതി, മാറ്റം കഴിച്ചു. അതിന് ഞാനൊരു മരുന്നും പറഞ്ഞു. ഇവൻ അവിടെ പോയിട്ട് ഗവൺമെന്റ് എനിക്കൊരു കത്ത്, മനുഷ്യന് ജനിച്ച മക്കളാരും അവിടെ ഇല്ല, ആശുപത്രിയിൽ എന്റെടുത്ത് പറഞ്ഞായിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ ഞാനും അറിയുന്നത് എഴുതുന്ന. അപ്പോ അത് എഴുതേണ്ട തലേദിവസം ഗുരു പ്രസ്താവമൊക്കെ കൊടുത്തു വിട്ട്. അപ്പൊ ഗുരു വരികയായിരുന്നു, വരികയെന്ന് പറഞ്ഞപ്പോ ഇതിന്റെ തലേ അപ്പോ ഇങ്ങോട്ട് ഗുരു തിരിച്ചു വരുമ്പോഴാണ് ലെറ്റർ കിട്ടുന്നത്. ഗുരു അവിടെ വന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ ലെറ്റർ തിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ വരുന്നതിന് മുമ്പാണ് ഈ ലെറ്റർ എഴുതി അയക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒത്തിരി തെറ്റുകളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ആ കൂടെയാണ് അന്ന് ഈ കാര്യം പറയുന്നത്. ഗുരുവിനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വാക്കാണ് സത്യം എന്നുള്ള ആ അർത്ഥം മനസ്സിലാക്കുന്നു. പതിനാളില്ല എന്റെ വാസന എന്റെ അത് പോട്ടെ, അടക്കാൻ ഞാൻ പറഞ്ഞ എന്താണ് ഇത്? എന്റെ അനുഭവം ഇതാ കുടുംബത്തിലെ സകല എണ്ണത്തിന്റെ അനുഭവം ഞാൻ പറഞ്ഞു കൊടുത്ത മാതിരി വന്നതാണ്. അതാണ് ഈ പിള്ളേർ രണ്ടോടും ചോദിച്ചത്.
ഇവരിൽ ഇടയ്ക്ക് കുറെ നന്നാക്കാനൊന്നും പോയി. നമ്മൾ എന്തിനാണ് ഇത് പറയുന്നത്? ഞാനിത് നിങ്ങളോടൊരു ഉപാധി പറഞ്ഞ് നിങ്ങളെ തൃപ്തിപ്പെടുത്താനും നിങ്ങൾ നല്ലത് പറഞ്ഞ് വലുതാക്കാനൊന്നും ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് ഞാനൊരു രംഗം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതെടുക്കാനുള്ള ലാഭങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകണം. സാധാരണ ലോകത്തമാത്രം ചെയ്യാവുന്ന ഒരു രംഗമല്ല ഇത്. നമുക്ക് മനസ്സിലാക്കാം അതെ, ഗുരുപൂജ എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാകും. ഗുരുപൂജ പല രീതിയിലും പലരിട്ട് ബദരീനാഥം മതില് ഇപ്പൊ നമ്മുടെ ഗുരു സ്ഥാനം വിചാരിക്കുന്നു. പല സ്ഥലത്തും ഗുരുപൂജ ചെയ്യുന്നു. ഗുരുപൂജ എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പറയരുത്, നമ്മൾ അങ്ങനെ പറഞ്ഞ് പാരയാക്കിയായിരുന്നു. ഞാൻ പറയുന്നതാണ് നിങ്ങളത് നിങ്ങൾ ഞങ്ങൾ പ്രവചിച്ചിരുന്ന ദേവനും ദേവിയും അതുപോലെയുള്ള ഭൂവേന്ദ്രന്റെ ജീവനെയും മുത്തിരിപ്പതിക്കുന്ന ഒരു കർമ്മമാണ് ഗുരുതൃ. എങ്ങനെ പറയാവൂ? ഞാനിങ്ങനെ പറയും, പിതൃകൃതി എന്ന് പറയും. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാം? നിങ്ങൾക്കത് പറഞ്ഞു ഞാനായിട്ട് അത് പറയാതെ നിങ്ങൾ ചെയ്യണ്ട. ഇത് നിങ്ങളുടെ മക്കളിലേക്ക് പകർത്തി കൊടുത്തിട്ട് ഇവന് മുഖേന ലോകം അറിയണം. ഇതാണ് ഉദ്ദേശം. അല്ലെങ്കിൽ എനിക്കിതൊന്നും വേണ്ടല്ല, ഇത്രയും പാടുപെടേണ്ട കാര്യമൊന്നുമില്ല. അവിടെ തന്നെ ഒരു സെന്റ് ഭൂമിയില്ല. ആശ്രമത്തിൽ കാണിച്ചത് അത്രയും പണയത്തിന് വെച്ചില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് മനസ്സിലായോ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അത് നമുക്ക് മനസ്സിലാണ്. ഒരു സെന്റ് ഭൂമി വരെ വിചാരം കടപ്പെടുത്തി എന്തിനു ചെയ്യുന്നു മനസ്സിലാക്കണം. ഇതിങ്ങനെ പണയപ്പെടുത്തി ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നവൻ ഈ വൈദ്യത്തിൽ ശരിയാക്കുന്നൊന്നും കാണുന്നൊന്നും തോന്നുന്നുണ്ടോ? ഇത് നിങ്ങൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോടിപ്പോ ഇതിത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ അതിന് വന്നതാണ്. ഞാൻ എനിക്ക് എന്റെ കാര്യം പറയേണ്ടതാ, എന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്, നിങ്ങളുടെ കാര്യമാണ് ഞാൻ
ഇത് നമുക്ക് മനസ്സിലായിട്ട് ഇതാണ് എന്നോട് പറഞ്ഞത്. നീ അങ്ങനെ ആഗ്രഹിക്കണ്ട, വേണ്ട. അപ്പൊ നമ്മളുടെ ഈ പിതൃശുദ്ധി എന്ന് പറയുന്നത് കേട്ടോ, നമ്മള് ഇത് ഇപ്പൊ നിങ്ങൾ അവിടെ കിടങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നെല്ലൊക്കെ എന്തൊക്കെയാ ചെയ്യുക?